മീശ താടിയൊക്കെ വരുന്നുണ്ട്, അതൊക്കെ റിമൂവ് ചെയ്യാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നജില എന്ന് പറഞ്ഞ ഒരാള് നമ്മളോട് വീഡിയോയിൽ ഒരു ഹായ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്, കുറെ ഹായ്. പിന്നെ ദീപിക ഹെന്ന മറിയ എന്ന് പറയുന്ന രണ്ടാള് അവരുടെ പേര് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടോ, വീഡിയോ കാണുന്നു എന്ന് വിശ്വസിക്കുന്നേ. അപ്പൊ മീശ താടി, ഇപ്പത്തെ കാലത്ത് ജീവിക്കാൻ കുറച്ച് മീശയൊക്കെ വേണ്ടേ? അതൊരു അലങ്കാരല്ലേ? ചുമ്മാ പറഞ്ഞാട്ടോ. ഇപ്പൊ അതുകൊണ്ട് കുറെ ആള് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട്, ഒന്ന് രണ്ട് പേരുണ്ട്. മീശ വന്നിട്ട് എന്താ ചെയ്യാ, അവരിങ്ങനെ ഷേവ് ചെയ്ത് കളയാ, അങ്ങനെ എന്തെല്ലാം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോ ഞാൻ കൂടുതലായിട്ട് അവരോടൊക്കെ ചോദിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടും കേട്ടോ, ഒറ്റ തവണ യൂസ് ചെയ്താൽ മതി, റിസൾട്ട് ഉറപ്പാണ്. അപ്പോ എന്താ നോക്കിയാലോ, വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. ഇതുണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മളിവിടെ ഫസ്റ്റ് കുറച്ച് ഷുഗർ എടുത്തിട്ടുണ്ട്, പഞ്ചാര. ഒരു 2 ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണം. ഞാന് ഗ്യാസ് ഇവിടെ കത്തിച്ചിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ഒരു 2 സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പഞ്ചാരൊക്കെ അലിയുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ അവിടെ ഒക്കെ പഞ്ചസാരക്ക് എന്താ പറയാ, ഞങ്ങളൊക്കെ ഇവിടെ പഞ്ചാര എന്നാ പറയാ, അവിടെ എന്താ പറയാ. നെക്സ്റ്റ് ഇതിലേക്ക് ഇതേ ഒരു കുഞ്ഞു പീസ് ലെമൺ എടുത്തിട്ടുണ്ട്, ചെറുനാരങ്ങ. ഇത് പിഴിഞ്ഞു കൊടുക്കണം. ഇത് ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ ആഡ് ചെയ്യുന്നത്. ഇതൊക്കെ നന്നായിട്ട് ആ വെള്ളവും ചെറുനാരങ്ങയും പഞ്ചാരയും ഒക്കെ കൂടി അരിഞ്ഞു വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് കുറച്ച് സമയം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. യെസ്, അങ്ങനെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ഒരു പാകം മനസ്സിലാക്കുക എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കുറച്ചെടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഒഴിച്ചു നോക്കിയാല് കണ്ടില്ലേ അടിയിൽ ഇങ്ങനെ കൂടി നിൽക്കുന്നത്. ഇതാണ് ഇതിന്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. ഇതിന്റെ കളറ് വന്നിട്ട് മാറി വന്നത് കണ്ടോ, ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിപ്പോ നന്നായിട്ട് തണുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് കട്ട പിടിച്ചു പോയിട്ടില്ല, അത് നമ്മള് ചെറുനാരങ്ങ നീര് ഒഴിച്ചുകൊണ്ടാണ് ഇതിങ്ങനെ തന്നെ കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അതിനുമുമ്പ് നമ്മളിത് സ്കിന്നിൽ എവിടെയാണോ ചെയ്യുന്നത് അവിടെ വിശപ്പൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ചെടുക്കുക. ഉണക്കി വെച്ചതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക. ഞാന് കയ്യിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം. വിശപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഇതിന് നല്ല ചൂടാണ്, പൊള്ളിയാല് നല്ല പൊള്ളലാണ് പൊള്ളുക. അതുകൊണ്ട് ചൂട് നന്നായിട്ട് തണിഞ്ഞു ഒന്ന് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ മീശ മാത്രല്ല തോലും കൂടി ഇങ്ങ് പോരും. ഓക്കെ, ഇനി ഇതെങ്ങനെയാ ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ കുറച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ ചൂടൊക്കെ തണിഞ്ഞത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. ഇത് എവിടെയാണോ വേണ്ടത് അവിടെ നന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഈ തുണി വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. കുറച്ച് സമയം നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ട് ഒട്ടി വരണം. കുറച്ച് പെയിൻ ഉണ്ടാവും, നന്നായിട്ടുള്ളവരാണെങ്കിൽ കുറച്ചധികം പെയിൻ ഉണ്ടാവും. എന്നിട്ടിത് ഒറ്റ വലിക്ക് പറിച്ചെടുക്കണം. കാണുന്നുണ്ടോ?
या कई का अयो क्याम काागत कागत हेर मिमूव आो का विश्वसो भागत मैं रिमूव इंगे नोकिया मेट नमुक इतमा पचू पे ए मुखत षेव का अेकूम ए बेटर इधाणी तोहद षेव कई आने और रू मू दस इन चुटी वरू इतम पेट कुछ समय वरू ए वीडूम वरूटो अब पेर्मनेंटकों एंतु अब नुसरचिंग पक्षे कुछ टाइम कटे कटो इन करक्ट का अब निर्णय वीडियो या वे ट्रई नोक अब इन वीडियो वह इष्टा सब्सक्रैइब ना चानल सब्सक्रैइब बेल क्लिक वीडियो इष्टा लाइक।